പാക് ഭീകരന്മാരെ കൂട്ടക്കൊല ചെയ്തു. അഫ്ഗാനിസ്ഥാനിൽ ജിഹാദ് നടത്താൻ ഒളിത്താവളത്തിലിരുന്ന ഭീകര സമൂഹത്തെ ഒന്നടങ്കം ഉന്മൂലനം ചെയ്തതിന്റെ സൂത്രധാരൻ ഇന്ത്യയും. ഹെൽമണ്ട് കാണ്ഡഹാർ എന്ന പ്രവിശ്യകളിൽ നടത്തിയ സൈനിക നീക്കത്തിലൂടെയാണ് ഭീകരരെ കൊലപ്പെടുത്തിയതെന്ന് അഫ്ഗാൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അഫ്ഗാൻ സൈന്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇന്ത്യൻ കമാൻഡോകളെന്നും റിപ്പോർട്ടുകളുണ്ട്. സൈന്യം കൊലപ്പെടുത്തിയ ഭീകരരുടെ പേര് വിവരങ്ങളും അഫ്ഗാനിസ്ഥാൻ പുറത്തുവിട്ടിട്ടുണ്ട്. വാർത്താസമ്മേളനത്തിൽ അഫ്ഗാൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവായ താരിഖ് അരിയനാണ് ഭീകരരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടത്. ഹെൽമണ്ട് കാണ്ഡഹാർ എന്നീ പ്രവിശ്യകളിൽ 55 താലിബാൻ കമാൻഡർമാരെയും 152 പാക് ഭീകരരുമാണ് അഫ്ഗാൻ സൈന്യം വധിച്ചതെന്ന് താരിഖ് അരിയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഏകദേശം 7000 പാക് ഭീകരർ അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഐക്യരാഷ്ട്ര സംഘടനാ സുരക്ഷാ സമിതിയുടെ റിപ്പോർട്ടുകൾ. ഇതിൽ ഭൂരിഭാഗം പേരും തെഹരിക് ഇ താലിബാനുമായി ബന്ധമുള്ളവരാണ്. നേരത്തെ ദോഹയിൽ വെച്ച് നടന്ന അഫ്ഗാനിസ്ഥാൻ സർക്കാരും താലിബാനും തമ്മിലുള്ള സമാധാന ചർച്ചയിൽ ഇന്ത്യ പങ്കെടുത്തിരുന്നു. ഇന്ത്യയോടൊപ്പം മറ്റ് 30 രാജ്യങ്ങളും ചർച്ചയിൽ പങ്കെടുത്തു. അഫ്ഗാനിസ്ഥാന്റെ പ്രധാന വികസന പദ്ധതികളുടെ പങ്കാളിയാണ് ഇന്ത്യ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അഫ്ഗാനിസ്ഥാനിലെ പടിഞ്ഞാറൻ പ്രവിശ്യയിലുള്ള ഹെറട്ടിലെ ഡാമിന് ഇന്ത്യ പാകിസ്ഥാൻ സൗഹൃദ ഡാം എന്ന പേരും നൽകിയിരുന്നു. 2020 February 29 നടന്ന US താലിബാൻ ഇടപാടിലും ഇന്ത്യ സാന്നിധ്യം അറിയിച്ചിരുന്നു. അന്ന് ഖത്തറിലെ ഇന്ത്യൻ സ്ഥാനപതിയായ പി കുമാറിനാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചത്. നിരന്തര ചർച്ചകൾക്ക് ശേഷവും താലിബാൻ ആക്രമണം തുടർന്ന പശ്ചാത്തലത്തിലാണ് ശക്തമായി തിരിച്ചടിക്കാൻ അഫ്ഗാൻ സൈന്യം തയ്യാറായത്. ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ ശക്തമായ പിന്തുണയും അഫ്ഗാനുണ്ട്. അഫ്ഗാനിലെ പാക് പിന്തുണയുള്ള താലിബാൻ ഇന്ത്യക്കെന്നും തലവേദനയാണ്. അടുത്തിടെ താലിബാനുമായി അമേരിക്ക വെടിനിർത്തൽ ഉടമ്പടിയിൽ എത്തിച്ചേർന്നിരുന്നു. എന്നാൽ ഇന്ത്യക്ക് ഇത് വലിയ പ്രതീക്ഷ നൽകിയിരുന്നില്ല. കാരണം 99 വിമാനം ഹൈജാക്ക് ചെയ്ത സംഭവവും മസൂദ് അസറിന്റെ ജെയ്ഷെ മുഹമ്മദ് വഴിയുള്ള ഇന്ത്യൻ മണ്ണിലെ തീവ്രവാദ പ്രവർത്തനങ്ങളുമൊക്കെ പ്രശ്നമാണ്. 2001 പാർലമെന്റിലും 2016 പത്താൻകോട്ടും 2019 പുൽവാമയിലും ജെയ്ഷെ നടത്തിയ ആക്രമണങ്ങൾ ഇന്ത്യക്ക് അത്ര എളുപ്പത്തിൽ പൊറുക്കാനാകില്ല. അതിനു പിന്നിൽ പ്രവർത്തിച്ചവരെയും സംരക്ഷിക്കുന്നിടത്തോളം കാലം താലിബാനുമായി സഹകരിക്കാനും സാധിക്കില്ല. താലിബാൻ അഫ്ഗാനിസ്ഥാൻ ഭരിച്ച കാലത്ത് ഇന്ത്യ നയതന്ത്ര തലത്തിൽ അവരെ അംഗീകരിച്ചിട്ടില്ല. അതേസമയത്ത് ഖാനി സർക്കാരുമായി ഇന്ത്യ നല്ല ബന്ധത്തിലായിരുന്നു. അതുകൊണ്ട് താലിബാന് ഈ സന്ധിക്ക് ശേഷം അഫ്ഗാനിസ്ഥാന്റെ അധികാര കേന്ദ്രങ്ങളിൽ ഉണ്ടായേക്കാവുന്ന സ്വാധീന ശക്തി ഇന്ത്യക്ക് ആശങ്കയുളവാക്കാൻ പോകുന്നത് തന്നെയാണ്. 2001 September 11 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണമാണ് അമേരിക്കയെ അഫ്ഗാൻ ഭരണത്തിൽ 1996 മുതലുള്ള താലിബാനെതിരെ ആക്രമണത്തിന് പെട്ടെന്ന് പ്രേരിപ്പിച്ച ഘടകം. 2001 October 7 തുടങ്ങിയ യുദ്ധത്തിൽ വെറും 3 മാസത്തിനുള്ളിൽ താലിബാൻ ഭരണകൂടം താഴെ വീണു. പക്ഷേ അമേരിക്കയെ വെള്ളം കുടിപ്പിച്ച ഒളിയുദ്ധം ആരംഭിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 2006 മുതൽ ശക്തമായ ഒളി ആക്രമണങ്ങളുമായി താലിബാൻ വീണ്ടും യുദ്ധമുഖം തുറന്നു. 2009 ബറാക് ഒബാമ അധികാരമേറ്റതിന് പിന്നാലെ അഫ്ഗാനിലെ സൈനിക ശേഷി പല തവണയായി കൂട്ടി. ഒടുവിൽ 100,000 US സൈനികർ അഫ്ഗാൻ മണ്ണിൽ യുദ്ധമുഖത്തെത്തി. എന്നാൽ അമേരിക്കയിൽ യുദ്ധത്തിനെതിരെയുള്ള വികാരം ശക്തമായതോടെ അമേരിക്കൻ സൈനികരെ ലോകത്തിലെ വിവിധ യുദ്ധമുഖങ്ങളിൽ നിന്ന് പിൻവലിക്കാനുള്ള പദ്ധതി ഒബാമ തന്നെ കൊണ്ടുവന്നു. എന്നാൽ ഒരിക്കലും ഒടുങ്ങാത്ത യുദ്ധമെന്ന അഫ്ഗാൻ യുദ്ധത്തെ വിശേഷിപ്പിച്ച ട്രംപ് ഒടുവിൽ താലിബാനുമായി ഗത്യന്തരമില്ലാതെ സന്ധിയിൽ ഒപ്പിടാൻ തയ്യാറാകുകയായിരുന്നു. 2017 വിജയം വരെ യുദ്ധമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. എന്നാൽ ട്രംപിന് തന്റെ വാക്ക് പാലിക്കാനായില്ല. അതിനിടെ ഇറാഖിന്റെ വിപ്ലവ കമാൻഡർ ഖാസിം സുലൈമാനിയെ ഇറാഖിൽ വെച്ച് വധിച്ചതും ഇതേ തുടർന്ന് ഇറാനുമായി യുദ്ധസാധ്യതയുണ്ടായതും അമേരിക്കൻ ജനതയെ യുദ്ധത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ പ്രേരിപ്പിച്ചു. ഇതും ട്രംപിന്റെ അഫ്ഗാൻ പിന്മാറ്റത്തിന് കാരണമായതായി കരുതുന്നു. ഇതുവരെയായി $100,000,000 അമേരിക്ക അഫ്ഗാൻ യുദ്ധത്തിന് ചിലവാക്കി. താലിബാനെതിരെയുള്ള പോരാട്ടത്തിൽ പാകിസ്ഥാനെ ഒപ്പം കൂട്ടിയ അമേരിക്ക പാകിസ്ഥാനും കോടിക്കണക്കിന് ഡോളർ സഹായം നൽകി. എന്നാൽ രഹസ്യമായി പാകിസ്ഥാൻ സൈന്യം താലിബാന്റെ ഹഖാനി നെറ്റ്വർക്കുമായി സഹകരിച്ച അമേരിക്കയ്ക്ക് എന്നും തലവേദന സൃഷ്ടിച്ചു. ഒടുവിൽ പാകിസ്ഥാനുമായുള്ള സാമ്പത്തിക സഹായം നൽകുന്നതിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങുകയും രൂക്ഷമായ ഭാഷയിൽ പാകിസ്ഥാനെ വിമർശിക്കുക വരെ ഉണ്ടായി. യുദ്ധമുഖത്ത് നിന്ന് അമേരിക്ക പിൻവാങ്ങുന്നത് താലിബാനും താലിബാന് എന്നും രഹസ്യമായി സഹായിച്ചുവെന്ന് പാക് സൈന്യത്തിനും പുതിയ ഉണർവ് നൽകും. എന്നാൽ ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ തീവ്രവാദത്തെ ചെറുക്കാൻ അഫ്ഗാനിസ്ഥാൻ ശേഷി കൈവരിക്കുകയാണ് എന്നുള്ള സൂചനകൾ നൽകുന്നു. ഇത് തീർച്ചയായും ഇന്ത്യക്കും പ്രതീക്ഷ നൽകുന്ന വാർത്ത തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.